നമസ്കാരം. ചെങ്ങന്നൂരിനെ ചെങ്കടലാക്കി ഉപതെരഞ്ഞെടുപ്പ് ഫലം. 10 പഞ്ചായത്തുകളിലും CPM, ചെങ്ങന്നൂർ നഗരസഭയിലും ചെങ്കൊടിയേറ്റം. അങ്ങനെ അസാധാരണമാം വിധം ചുവപ്പണിഞ്ഞു ചെങ്ങന്നൂർ മണ്ഡലം. മധ്യ തിരുവിതാംകൂറിൻ്റെ മനസ്സ് മാർക്സിസ്റ്റ് മുന്നണിക്ക് എന്നും ഒരു സമസ്യയായിരുന്നു. ചെങ്ങന്നൂർ അതിന് പരിഹാരമാകുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രമാണ് മാറ്റിയെഴുതപ്പെടാൻ പോകുന്നത്. ചെങ്ങന്നൂരിനെപ്പറ്റി പറയുന്നവരെല്ലാം പമ്പയെപ്പറ്റിയും പറയും. പല വഴി ഒഴുകുന്ന നദിയാണ് പമ്പയെന്ന്. അതിൻ്റെ പുണ്യം ഇതുവരെ നുകർന്നത് ഉമ്മൻചാണ്ടിയും കൂട്ടരുമായിരുന്നു. ഇഷ്ടത്തിനൊത്ത് ദിശ മാറി ഒഴുകുന്ന ആ പമ്പയാണ് ഇപ്പോഴത്തെ ഇഷ്ടം ആരോടെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. പമ്പാതീരത്തിൻ്റെ പുണ്യം അങ്ങനെ പിണറായിക്ക് പകർന്നു കിട്ടിയിരിക്കുന്നു. സ്വയം വിജയിക്കുക മാത്രമല്ല CPM ചെയ്തത്, ഇരട്ട പ്രതിപക്ഷത്തിൻ്റെ അടിത്തറ തോണ്ടുക കൂടി ചെയ്തിരിക്കുന്നു. ദ്വന്ദ്വപ്രഹരത്താൽ ദിക്കുതെറ്റിയ മട്ടിലാണ് കോൺഗ്രസും BJP. ജനിച്ച നാട്ടിൽ തന്നെ തോറ്റ സ്ഥാനാർത്ഥിയും സ്വന്തം ബൂത്തിൽ പോലും സ്വീകാര്യനല്ലാത്ത പ്രതിപക്ഷ നേതാവും എന്നതാണ് കോൺഗ്രസിൻ്റെ കഥ. ശ്രീധരൻപിള്ളയ്ക്കാകട്ടെ BJP ചാപിള്ളയാണെന്ന ധാരണയും ചെങ്ങന്നൂർ നൽകിയിരിക്കുന്നു. മറുവശത്ത് പിണറായി വിജയനോ? കണ്ണൂർ ലോബിയുടെ കരുത്തുറ്റ മുഖം, തെക്കൻ തിരുവിതാംകൂറിന് താൽപ്പര്യമില്ലാത്ത പെരുമാറ്റ രീതിയുള്ള നേതാവ്. ഇതായിരുന്നു കണ്ണൂരിനിപ്പുറമുള്ള പിണറായിയുടെ പ്രതിച്ഛായ. ജനകീയതയുടെ ഉരകല്ലിൽ പത്തരമാറ്റ് തിളക്കം പിണറായിക്കൊരിക്കലും അവകാശപ്പെട്ടതായിരുന്നില്ല. അതാണ് ചെങ്ങന്നൂരിൻ്റെ ചുവരെഴുത്ത് മാറ്റിയിരിക്കുന്നത്. സ്വയം നായകനായി നിന്നുകൊണ്ട് സ്വന്തം ഭരണ നേട്ടം എടുത്തു കാട്ടിക്കൊണ്ട് പിണറായി നേരിടുന്ന ആദ്യ പരീക്ഷണമായിരുന്നു ഇന്നത്തേത്. അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. വിമർശനങ്ങളെ വിലവെക്കാത്ത പിണറായി വിനയാന്വിതനായിരിക്കുമെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പതിവ് രീതിയിൽ നിന്നുള്ള മാറ്റം പ്രതീക്ഷിച്ചുകൂടാ. വിജയത്തിൻ്റെ വലിപ്പം കൂടുതൽ കർക്കശക്കാരൻ ആക്കാതിരുന്നാൽ കൊള്ളാം. ചുരുക്കത്തിൽ, ചെങ്ങന്നൂർ ചെങ്കുടി പിടിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറ്റിയെഴുതപ്പെടുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, സജിക്ക് വിജയക്കൊടിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് MP രാജേഷ്, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു. പിണറായിയുടേത് പ്രീണനമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് ദാ ഇന്നത്തെ ദിവസം വരെ. അവിടെ പൊതുവിൽ അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്ന ശക്തമായൊരു വിമർശനമാണ് സാമുദായിക പ്രീണനം വലിയ രൂപത്തിൽ നടക്കുന്നുവെന്ന്. ഇന്നിപ്പോൾ ഒരു പടി കൂടി കടന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ട് AK ആന്റണി ഡൽഹിയിൽ പ്രതികരിച്ചത്, മോദിയും അമിത്ഷായും എന്താണോ രാജ്യത്ത് ചെയ്യുന്നത് അത് കോപ്പിയടിച്ച് ഇവിടെ പിണറായി വിജയനും കൂട്ടരും വിജയകരമായി നടപ്പാക്കിയിരിക്കുന്നു, ഇത് നാടിനാപത്താണ് എന്നാണ്. എന്താണ് നിങ്ങൾ ഈ പ്രതികരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? അല്ല, മോദിയും അമിത്ഷായും ഒക്കെ ദേശീയ തലത്തിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ചെങ്ങന്നൂരിൽ കണ്ടത്. അത് ഏറ്റവും ആദ്യം ബോധ്യപ്പെടുന്നത് ശ്രീ AK ആന്റണിയെ പോലെ ദേശീയ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അവിടെ ഇന്ന് ഒന്നാമത്തെ ബൂത്തിൽ, മാന്നാറിലെ ഒന്നാമത്തെ ബൂത്തിൽ എണ്ണിത്തുടങ്ങി വെൺമണിയിലെ 164 ബൂത്തിലെ വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് തുടക്കത്തിൽ, ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ മെയ് മാസം 18-ാം തീയതി ദേശാഭിമാനിയിൽ കേരളത്തിൻ്റെ CPM സെക്രട്ടറി ഒരു ലേഖനം എഴുതി. അദ്ദേഹം കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു എഴുത്ത് എഴുതിയത്. അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങളുടെ UDFന്റെ സ്ഥാനാർത്ഥി RSS ബന്ധമുള്ള എന്താ പറയുന്നത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന്. അദ്ദേഹത്തിന് അറിഞ്ഞുമായിട്ടല്ലോ അയ്യപ്പ സേവാ സംഘവും RSS ഒരു ബന്ധവുമില്ലെന്ന്. അയ്യപ്പ സേവാ സംഘത്തിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ RSS പലപ്പോഴും ശ്രമിച്ചപ്പോഴും നടക്കാതെ വന്നിട്ട് അവർ അയ്യപ്പ സേവാ സമിതി എന്ന പേരിൽ അവർ പ്രത്യേക സംഘടന രൂപീകരിച്ചു പോയവരാണ്. ഇതൊരു മതത്തിലധിഷ്ഠിതമായ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിലധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനമല്ല അയ്യപ്പ സേവാ സംഘം. അതിൻ്റെ പ്രസിഡന്റ് അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ നമ്മുടെ നിങ്ങളുടെ വായടപ്പിച്ചുകൊണ്ടല്ല കോടിയേരിയ ലേഖനം എഴുതിയതും LDF അവിടെ ഏതൊരു പ്രചാരണ ആയുധമാക്കിയതും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ
ഉപരോധിച്ചു. പക്ഷേ അവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലെ എല്ലാ എവിടെയൊക്കെ അവർക്ക് വർഗീയമായി ജാതീയമായി അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമോ, സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉൾപ്പെടെ അവിടെ ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിലേക്ക്, വർഗീയത അവിടെ കുത്തിക്കയറ്റുന്ന രീതിയിലേക്ക് എൽ ഡി എഫിൻ്റെ പ്രചാരണം നടത്തി, അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അതൊരു വിജയിച്ചു എന്നുള്ള അവസ്ഥയാണ്. അതിനകത്ത് അതിനെ പ്രതിരോധിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുന്നുള്ളത് ശരിയാണ്. പക്ഷേ ജ്യോതികുമാർ ചമക്കല, ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് ഈ നേട്ടമുണ്ടാക്കുക എന്ന പൊതുരീതിയുണ്ട്. ഒരുപക്ഷെ ഒരു സമുദായത്തിലെ തന്നെ പ്രബലമായ വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുക എന്ന ശ്രമകരമായ ദൗത്യത്തിലും വിജയിക്കാം. പക്ഷേ എല്ലാ വിഭാഗം ജനതയെയും സാമുദായിക അടിസ്ഥാനത്തിൽ പ്രീണിപ്പിച്ച് വിജയം നേടി എന്ന് പറഞ്ഞാൽ പിന്നെ ജനത ബാക്കിയില്ല, എല്ലാവരെയും സമുദായമായാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഭാഗമാണ്. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കലാകാലങ്ങളിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഭരണമുന്നണി ആരാണോ അവരാണ് വിജയിക്കാറുള്ളത്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും ശക്തമായ എതിർവാദം അതിൽ തന്നെയാണ് ആദ്യം ഊന്നേണ്ടത്. ഇത് വർഗീയ കാർഡ് ഇളക്കിയുള്ള വിജയമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. മോദി ഷാ കൂട്ടുകെട്ടിന്റെ അതേ സമവാക്യമാണ് ഇവിടെ പിണറായി വിജയൻ പരീക്ഷിച്ച് വിജയിപ്പിച്ചത് എന്നും പറയുന്നു. അത് വസ്തുതയാണ്. ഒപ്പം ഞാൻ പറഞ്ഞതാണ്, അതൊരു ഭാഗം. അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത. ശ്രീ എം ടി രമേശ്, ഇവിടെ പിണറായി വിജയന് വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്ന സൂത്രവാക്യം സമ്മാനിച്ചത് മോദിയും അമിത്ഷായുമാണെന്ന് എ കെ ആന്റണി പറയുന്നുവെങ്കിൽ പിന്നെ ഈ സൂത്രവാക്യം ചെവിയോട് ചെവി ചോദിച്ചു വാങ്ങുന്നതിൽ രമേശിനടക്കം എവിടെയാണ് വീഴ്ച പറ്റിയത്? രമേശിനായിരുന്നു മുഖ്യമായ ചുമതല നൽകിയത് കുമ്മനം. ഒരുപക്ഷേ ഒരു സാധ്യതാ പ്രസിഡന്റ് എന്ന നിലയിലേക്ക് വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടവുമാണ് അങ്ങയെ സംബന്ധിച്ചിത്. അപ്പോൾ അങ്ങയെ സംബന്ധിച്ചും അങ്ങയുടെ സംഘടനയെ സംബന്ധിച്ചും ദേശീയ തലത്തിൽ നിങ്ങൾക്ക് ഇനിയൊരു അതിജീവനത്തിൻ്റെ സാധ്യത, ഇവിടെ പുതിയ പ്രതീക്ഷ വരുന്നു എന്നുയർത്തിക്കാട്ടാവുന്ന തരത്തിൽ പ്രധാനമുള്ളതും ഒക്കെയായിരുന്നു ചെങ്ങന്നൂർ. ഇവിടെ പക്ഷെ പരീക്ഷിച്ച് വിജയിപ്പിച്ചതാകട്ടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിണറായി വിജയൻ അടിച്ചെടുത്തു കൊണ്ടുപോയ സൂത്രവാക്യവും. അങ്ങനെയാണോ സംഭവിച്ചത്? ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചെടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീമാൻ എ കെ ആന്റണി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ചെങ്ങന്നൂർ പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ സീറ്റായിരുന്നു. എത്രയോ വർഷമായി ഇടവേളയിൽ ഒരു പ്രാവശ്യം എൽ ഡി എഫ് ജയിച്ചു തൊഴിച്ചാൽ പരമ്പരാഗതമായി അത് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. ആ സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തു. ഈ പ്രാവശ്യം എൽ ഡി എഫ് നിലനിർത്തി കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള വിജയത്തോടുകൂടി, എൽ ഡി എഫിന് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു വിജയത്തോടുകൂടി, ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് അത് നിലനിർത്തി. സ്വാഭാവികമായിട്ടും ഇന്നത്തെ എൽ ഡി എഫ് നേതൃത്വത്തെയും എൽ ഡി എഫ് ജയിച്ച സ്ഥാനാർത്ഥി അഭിനന്ദനം അർഹിക്കുന്നു. അവർ അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്താൻ സാധിച്ച മാർഗങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ആ മാർഗങ്ങൾ ഇന്നത്തെ രാത്രിയിൽ സാധാരണ ബി ജെ പി ജയിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ചെയ്യും പോലെ ഇന്നത്തെ രാത്രിയിൽ ഞാൻ അതിൻ്റെ മാറ്റു കുറച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല ജയം തന്നെയാണ് എൽ ഡി എഫ് അവിടെ ഉണ്ടാക്കിയതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സി പി എം സ്വീകരിച്ചിട്ടുള്ള ചില വഴികളുണ്ട്. ആ വഴികൾ അത് ഫലപ്രദമായി അവർക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. നല്ല രീതിയിലുള്ള മത സാമുദായിക ഏകീകരണം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. രണ്ടാമത്, തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനെ നിർവീര്യമാക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ വിജയമാണ്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടി വോട്ടുകളല്ല, കോൺഗ്രസിന് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ കിട്ടുന്ന സാമുദായിക വോട്ടുകളുണ്ട്. ആ സാമുദായിക വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞത് രാഷ്ട്രീയമായിട്ടും സാമുദായികവുമായിട്ടുള്ള ഏകീകരണം സി പി എമ്മിന് അനുകൂലമായി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ ബി ജെ പിയുടെ വശത്തിലേക്ക് വരാം. എൻ ഡി എക്ക് അവിടെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും നമ്മുടെ വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന വോട്ട് 6000 വോട്ടായിരുന്നു. 2016 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കത് 22,000 ആക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അപ്പോഴും ഞങ്ങളുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് 20,000-24,000 ഇടക്കായിരുന്നു ഞങ്ങളുടെ ഗ്രാഫ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് 42,000 ആക്കാൻ സാധിച്ചു. അന്ന് ഞങ്ങളുടെ കൂടെ ബി ഡി ജെ എസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ ദിവസമായി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ബി ഡി ജെ എസ് ഇല്ലാതെ പോകുന്ന എൻ ഡി എയിൽ ബി ജെ പി എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കമുണ്ടായിരുന്നു. ആ ഒരു പ്രതിസന്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 35,000+ സാധിച്ചു. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള അടിത്തറയിൽ ഒരു വിള്ളലും വീഴ്ത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള കുറേ വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനതിൻ്റെതായ കാരണം ഇവിടെ ഒരു സാമുദായിക ഏകീകരണം വരുമ്പോൾ ആ ഏകീകരണത്തിലേക്ക് എല്ലാ വോട്ടുകളും വന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ ഗ്രാഫ് പുറകോട്ട് പോയിട്ടുള്ളത് യു ഡി എഫിനാണ്.
യു ഡി എഫിന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഇപ്പൊ തിരുവമ്പണ്ടൂരിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്നല്ലോ. ഞങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തിയ സമയത്ത് 9 വോട്ടിനാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലീഡ് ചെയ്തത്. 9 വോട്ടിന് പുറകിലായിരുന്നു യു ഡി എഫ്. തിരുവമ്പണ്ടൂരിൽ യു ഡി എഫിന്റെ വോട്ട് ഇവിടെ പോയി. കേരള കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് അവിടെ ഭരിക്കുകയാണ്. ആ കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാണ്. എന്നിട്ട് യു ഡി എഫ് വളരെ പുറകിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ബൂത്ത് അടിസ്ഥാനത്ത് കണക്കെടുക്ക് യു ഡി എഫിന്റെ വോട്ടോടെ പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ഡി ജെ എസ് ഇല്ലാതിരുന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചിട്ടുള്ള ചില സാമുദായിക വോട്ടുകൾ ലഭിക്കാതിരുന്നിട്ടും ബെങ്ങനൂർ മണ്ഡലത്തുടനീളം ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകളും സംഘടനാ വോട്ടുകളും ഈ പ്രാവശ്യം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന റിസൾട്ട് തന്നെ. ശ്രീ എം പി രാജേഷ് എം പി, ഈ ചെങ്ങന്നൂരിനെ പൊതുവിൽ ഇന്നിപ്പോൾ പിണറായി വിജയൻ പ്രതികരിച്ച ഘട്ടത്തിൽ പോലും പറഞ്ഞത് ഒരു പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമെന്ന് അവർ അവകാശപ്പെടുന്നു, ആ അവകാശവാദം അനുവദിച്ചു കൊടുക്കാം എന്ന രൂപത്തിലാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പരമ്പരാഗത യു ഡി എഫ് മണ്ഡലം എന്ന നിലയിൽ ചെങ്ങന്നൂർ അങ്ങനെ നിൽക്കുന്നു? വ്യക്തമാണ് എല്ലാ തരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ആ സാമുദായിക സമവാക്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഘടനയെ ഏതെങ്കിലും തരത്തിൽ മാറ്റിപ്പണിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ സാമുദായിക സമവാക്യങ്ങളിൽ ഏറ്റിറക്കങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതും കൂടി ഒരു വസ്തുതയാണ്. ഇതിന് നിങ്ങൾ അവലംബിച്ച മാർഗങ്ങൾ, അതാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത്. അതാണ് നിങ്ങൾ ഈ പറയുന്ന സാമുദായിക പ്രീണനത്തിലൂടെ നടപ്പാക്കി എന്ന നിലയിൽ വിമർശിച്ചുകൊണ്ട് എതിർപക്ഷം ഉന്നയിക്കുന്നത്. സാമുദായിക സമവാക്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം അടിമുടി ഇല്ലാതാക്കപ്പെടുന്നുവെങ്കിൽ പിന്നീട് ഉയർന്നു വരുന്ന പുതിയ പ്രസ്ഥാനം ആ വിജയം നേടിയതിൻ്റെ സമവാക്യം എന്താണ്? ആദ്യമായി, ചെങ്ങന്നൂരിൽ കുറേ ദിവസം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഈ അതിഗംഭീരമായിട്ടുള്ള വിജയത്തിന് ചെങ്ങന്നൂരിലെ ജനങ്ങൾക്ക് പൊതുവിലും പ്രത്യേകിച്ച് ഞാൻ പ്രവർത്തിച്ച പാണ്ടനാട് മേഖലയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും നന്ദി പറയാൻ ഇതൊരവസരമായിട്ട് ഞാൻ വിനിയോഗിക്കുകയാണ്. എൽ ഡി എഫിനുണ്ടായിട്ടുള്ള വിജയം അത്യുജ്ജ്വലമായിട്ടുള്ള ഞങ്ങളുടെ തന്നെ കണക്കുകൂട്ടലുകൾക്കും പ്രതീക്ഷകൾക്കുമെല്ലാം അപ്പുറമുള്ളതാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയാവില്ല. കാരണം ഞാൻ ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ ഞാൻ കൂട്ടത്തിൽ ഈ ചർച്ചയിൽ പറയട്ടെ, ഇന്നലെ വൈകുന്നേരം ഞാൻ പാലക്കാട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഗോവിന്ദമാഷുമായിട്ട് സംസാരിച്ച് അപ്പോൾ അദ്ദേഹം ഈ പ്രവചനം നടത്തി. അദ്ദേഹം പറഞ്ഞു വലിയ വിജയമായിരിക്കും ഉണ്ടാവുക, കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഇരട്ടിയിലേറെ ഭൂരിപക്ഷം വോട്ടിന് ജയിക്കാൻ കഴിയും. കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ എങ്ങനെ നോക്കിയാലും അത് ജയിക്കാൻ കഴിയും. അപ്പോൾ മുഖ്യ ചുമതല വഹിച്ച ഗോവിന്ദമാഷ് കൃത്യമായിട്ട് തന്നെ ഇത്തരമൊരു വിജയം മുൻകൂട്ടി കണ്ടിരുന്നു എന്നുകൂടി പറയട്ടെ. അപ്പോൾ തീർത്തും അപ്രതീക്ഷിതമല്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചത് എത്രത്തോളം വലിയ വിജയം ഉണ്ടാകുമോ എന്ന് സംശയമുണ്ടായിരുന്നു. ഇനി ശ്രീ ആൻ്റണി മുതൽ വേണു വരെ ഉള്ള ആളുകൾ ഒരുമിച്ചുന്നയിക്കുന്ന പ്രീണനവാദം, അതിന് ഞാൻ മറുപടി പറയാം. വേണുവിൻ്റെ മുൻവിധി ചോദ്യത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത്രകാലം പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമായി തുറന്നതിൻ്റെ കാരണം സാമുദായിക ഘടകങ്ങളാണ് എന്നും അതിനെ ഭേദിക്കണമെങ്കിൽ അതേ സാമുദായിക ചേരുവകൾ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന മുൻവിധി തികച്ചും അബദ്ധമാണ് എന്ന് ഞാൻ ആദ്യം പറയട്ടെ. സാമുദായികമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടാണ് യു ഡി എഫ് വിജയം നിലനിർത്തിയത് എങ്കിൽ അതിനെ ഭേദിക്കാൻ കഴിയുക ആ സാമുദായിക ഘടകത്തെ രാഷ്ട്രീയമായി നേരിട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണ്, ആത്യന്തികമായി ഇത് രാഷ്ട്രീയ വിജയമാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഏകീകരണം മതനിരപേക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. മതനിരപേക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് എൽ ഡി എഫിന് സാധിച്ചു. എൽ ഡി എഫ് ആണ് മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ, ഇടതുപക്ഷമാണ് അതിൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള വക്താക്കളും പ്രയോക്താക്കളും എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതാണ് ചെങ്ങന്നൂർ വിധിയുടെ ദേശീയമായ പ്രാധാന്യം. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ മാത്രമല്ല, അതിന് ദേശീയ പ്രാധാന്യമുണ്ട്. ഇന്ന് ഈ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മതനിരപേക്ഷത നേരിടുന്ന ഒരു ക്രൈസിസാണ്. അതിന് വിശ്വസിക്കാവുന്ന അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഇടതുപക്ഷമാണ് എന്നതിന് ചെങ്ങന്നൂരിലെ ജനങ്ങൾ അടിവരയിട്ടിരിക്കുന്നു. ഇനി ആൻ്റണി മുതൽ വേണു വരെയുള്ള യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ, ടെലിവിഷൻ അവതാരകർ, ഇവരെല്ലാവരും പരസ്പര വിരുദ്ധമായിട്ട് ഉന്നയിക്കുന്ന ന്യായവാദങ്ങളുണ്ട്, പരാജയത്തിനുള്ള ന്യായവാദങ്ങൾ. ആ ന്യായവാദങ്ങളുടെ വൈരുദ്ധ്യവും ആശയക്കുഴപ്പവും വളരെ വ്യക്തമാണ്. ശ്രീ ആൻ്റണി പറയുന്നു സാമുദായിക കാർഡ് ഇറക്കി ധ്രുവീകരണമുണ്ടാക്കി. എന്താണ് ആൻ്റണിയുടെ സ്ഥാനാർത്ഥിയുടെ വാദം?
ആന്റണിയുടെ സ്ഥാനാർത്ഥിയുടെ വാദം അതിന് നേർവിപരീതമാണ്. ബി ജെ പിയുടെ പിന്തുണയിൽ എന്നാണ്. എന്താണ് ബി ജെ പിയുടെ വാദം? കോൺഗ്രസിൻ്റെ പിന്തുണയിൽ എന്നാണ്. ഇതെല്ലാം കൂടി ചേർത്താൽ ഒരു കാര്യം മനസ്സിലാവും. ഈ ആശയക്കുഴപ്പം മൂത്ത് സ്ഥലജല വിഭ്രാന്തി മൂലം തീർച്ചയായിട്ടും ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം അത്ര വലിയ ആഘാതമാണ് അവർക്ക് ഏറ്റിട്ടുള്ളത്. ആ ആഘാതത്തിൽ സമചിത്തതയോടെ ചിന്തിക്കാനൊന്നും ഇന്ന് അവർക്ക് ആർക്കും കഴിയില്ല. അതിൽ കുറച്ചുകൂടി ഔചിത്യം ശ്രീ എം ടി രമേശ് പുലർത്തുകയുണ്ടായി. കുറച്ചുകൂടി എൽ ഡി എഫിൻ്റെ വിജയം ഗംഭീരമാണെന്നെങ്കിലും അദ്ദേഹം സമ്മതിച്ചു. അത് ഞാൻ കാണാതിരിക്കുന്നുമില്ല. അപ്പോൾ ഈ ബി ജെ പിക്കും അതുപോലെ തന്നെ യു ഡി എഫിനും പിന്നെ എൽ ഡി എഫിൻ്റെ പരാജയം ആഗ്രഹിച്ച മാധ്യമങ്ങൾക്കുമെല്ലാം ഇന്നത്തെ ഒരു ദിവസം ആ ആഘാതത്തിൽ നിന്ന് മോചിതരായി സമചിത്തതയോടെ വിശകലനം ചെയ്യാനാവില്ല. അപ്പോൾ പ്രശ്നം എന്താണ്? മതനിര ഈ ശ്രീ ആന്റണി രാജു, ഇവിടെ നാല് പഞ്ചായത്തുകൾ, മൂന്ന് പഞ്ചായത്തും ഒരു നഗരസഭയുടെയും സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വിജയം ഉറപ്പിച്ചുകൊണ്ട് സജി ചെറിയാൻ പുറത്തേക്കിറങ്ങുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കരുതിയെന്ന ഒന്നുണ്ട്, മാന്നാറല്ലേ ആദ്യം എണ്ണിയത്? ഇപ്പോൾ ജ്യോതിയും അത് പറഞ്ഞു. വള്ളക്കാലിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ച ലീഡ് 100 അവിടെ 77 പുറകിലാണ് അവർ നിന്നത്. 2000 ലീഡ് പ്രതീക്ഷിച്ച ചെങ്ങന്നൂർ നഗരസഭയിൽ 751 വോട്ടിന് നിങ്ങൾ പിന്നിലേക്ക് പോകുന്നു. 500 ലീഡ് പ്രതീക്ഷിച്ച പാണ്ടനാട് 498 പിന്നിലാകും. ഈ മാന്നാറും പാണ്ടനാടും കണ്ടപ്പോൾ തന്നെ ചിത്രം വ്യക്തമായി. അത് മതനിരപേക്ഷ വിഭാഗങ്ങൾ എല്ലാവരും എൽ ഡി എഫിന് പിന്നിൽ അണിനിരന്നു എന്ന ബോധ്യത്തിലേക്കൊക്കെ നമുക്കെത്താം. പക്ഷേ അതിനേക്കാളുപരി ആ രണ്ട് സ്ഥലങ്ങളിലും ഏറ്റവും നിർണായക ശക്തിയായിരിക്കുന്ന സാമുദായിക വിഭാഗം എങ്ങോട്ട് ഏകീകരിക്കപ്പെട്ടു എന്നതിൻ്റെ നല്ല നിദർശനമായിരുന്നു. അതുകൊണ്ടാണ് നല്ല ആത്മവിശ്വാസത്തോടെ പിന്നീടുള്ള മേഖലകളിൽ ഏത് രൂപത്തിലാണത് പോവുക എന്നതിനെപ്പറ്റിയൊരു വ്യക്തതയും കൂടിയുണ്ട്. ആ നല്ല ബോധ്യത്തോടുകൂടി സജി പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതൊരു സത്യമല്ലേ? അല്ല, അതുകൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ കെ രാമേന്ദ്രൻ നായർ ജയിച്ച തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ വരെയുള്ള 56 ബൂത്തുകൾ എണ്ണി തീർത്തപ്പോൾ പി സി വിഷ്ണുദാസ് 2000 വോട്ടിൻ്റെ ലീഡിലാണ്. ആ ലീഡ് ചെയ്തിരുന്ന, അവർക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്ന, നല്ല സേഫായിട്ട് ലീഡ് ചെയ്യാൻ കഴിയുന്ന, യു ഡി എഫ് ലീഡ് ചെയ്യാൻ കഴിയുന്ന പ്രദേശമാണ് ആദ്യത്തെ 56 ബൂത്തുകൾ. അവിടെ കാരണം എന്തുകൊണ്ടാണ് വിഷ്ണുവിന് ക്രിസ്തീയ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടി? ഞാൻ ചോദിക്കട്ടെ, വേണു വിഷ്ണുവിന് ഒരു വിഭാഗം നായർ വോട്ടുകൾ കിട്ടി, ഇതൊരു യാഥാർത്ഥ്യം. ഞാൻ പറയട്ടെ, 1 മുതൽ 164 ബൂത്തുകളിൽ മാന്നാർ മുതൽ പിന്നെ അവസാനം എണ്ണിയ 164-ാമത്തെ ബൂത്തുകളിൽ വെൺമണി വരെ എല്ലാ ബൂത്തുകളിലും, ഒരു ക്രിസ്ത്യാനി ഇല്ലാത്ത ബൂത്തുകളിലും, ഒരു ഹിന്ദു ഇല്ലാത്ത ബൂത്തിലും, ഒരു മുസ്ലിം ഇല്ലാത്ത ബൂത്തിലും, എല്ലാ മുസ്ലിങ്ങൾ മാത്രമുള്ള ബൂത്തിലും, ക്രിസ്ത്യാനികൾ മാത്രമുള്ള ബൂത്തിലും, ഹിന്ദു മാത്രമുള്ള ബൂത്തിലും, ഈ 164 ബൂത്തിലും 140 ബൂത്തുകളിലും എങ്ങനെയാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്? ഒരു വർഗീയ പ്രീണനമാണെങ്കിൽ, വർഗീയ പ്രീണനമല്ല, സാമുദായിക പ്രീണനം. അല്ല, സാമുദായിക പ്രീണനം എല്ലാ സമുദായത്തെയും പ്രീണനം. എന്തെന്നറിയുമോ ശ്രീ ആന്റണി രാജു, ഈ സാമുദായിക പ്രീണനം നടത്തിയുള്ള ഏറ്റവും വലിയ ഗുണം ഇത്തരം ചർച്ചകളിൽ അവർ അദൃശ്യരായിരിക്കും. അവർ വന്ന് ഒരിക്കലും അവർക്ക് ഇത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നു, ഞങ്ങളുടെ വിജയമായിരുന്നു എന്ന് പറയില്ല. കാരണം അവരുടെ ഉദ്ദേശം അതല്ല. അവരുടെ ഉദ്ദേശം എന്നത് മുഖാമുഖമുള്ള കൂടിക്കാഴ്ച, അതിൽ എടുക്കുന്ന പരസ്പര ധാരണകൾ, സന്ധി സംഭാഷണങ്ങൾ, തെരഞ്ഞെടുപ്പിനെ നല്ല മറയാക്കിക്കൊണ്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഇതാണ്. എന്നാ ഞാൻ പറയട്ടെ വേണു, ഞാൻ ആ മണ്ഡലത്തിലുണ്ടായിരുന്ന ഒരാളാ. വലിയ ഇവരെ പോലെ അങ്ങനെ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് യു ഡി എഫ് അല്ല, സാമുദായിക പ്രീണനം നടത്തിയത് ആരെന്നുള്ള അതിന്റെ റിയാക്ഷനാ. കാരണം ഉമ്മൻചാണ്ടി ഏതാണ്ട് 200 കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. എല്ലാ കുടുംബയോഗങ്ങളെല്ലാം ക്രിസ്ത്യാനികൾ മാത്രമുള്ള ബൂത്തുകളിൽ പോയാണ് നടത്തിയത്. രമേശ് ചെന്നിത്തല 200 കുടുംബയോഗം നടത്തി. നായർമാർ ഇവരൊക്കെ വന്നു, ഇവരൊക്കെ വന്നു, അദൃശ്യരല്ല. ഒരു നിമിഷം, ഇതുകൊണ്ട് സംഭവിച്ച, കേൾക്കൂ, അല്ലല്ല കേൾക്കൂ, ഈ ബാബ വിഭാഗം എൽ ഡി എഫിനോട് അല്ലെങ്കിൽ തന്നെ ആഭിമുഖ്യമുള്ളവരാണ്. പിന്നെ ഈ പറയുന്ന ഓർത്തഡോക്സ് വിഭാഗം, അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടിക്ക്. കാരണം ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രൂപത്തിലുള്ള എതിർപ്പ് അദ്ദേഹത്തോടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഘട്ടത്തിൽ ആ കേന്ദ്രങ്ങളുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ മതിയാകും. മലങ്കര ക്രിസ്ത്യാനിയുടെ മനസ്സ് ദാ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു, ഇങ്ങനെയാണ് ആ പ്രതികരണം വരുന്നത്. പിന്നെ രമേശിന്റെ കാര്യത്തിൽ താ മുന്നോക്ക സമുദായ സംവരണം എന്ന് പറയുന്ന ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. എൻ എസ് എസിനെ കൊണ്ട് സമദൂരം പറയിച്ചിരിക്കുന്നു. ഇതെല്ലാം നടന്നിരിക്കുകയാണ്. ഒരു ഭരിക്കുന്ന മുന്നണി ശരിയായ തീരുമാനങ്ങൾ എടുത്തു പോയാൽ അതിനെങ്ങനെയാ പ്രീണനം? ഇതാണ് ഉമ്മൻചാണ്ടി കളിച്ചുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി അങ്ങനെയല്ലോ കളിച്ചത്. ഉമ്മൻചാണ്ടി കളിച്ചെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി ഒരാൾ നിൽക്കില്ലായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി കളിച്ചത് അങ്ങനെയല്ല. ഭരണകക്ഷി ഭരണത്തിൽ ഇരുന്നപ്പോൾ ഉമ്മൻചാണ്ടി കളിക്കുന്ന കളിയല്ല. അങ്ങനെയുള്ള കളി കളിച്ചത് ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നടപ്പിൽ ചെങ്ങന്നൂരിൽ ഉമ്മൻചാണ്ടിയുടെ